بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله സർവാധനരായ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ തങ്ങളവർകൾ, വൈജ്ഞാനിക ലോകത്ത് ഉന്നത വിലാസം അടയാളപ്പെടുത്തിയ ബഹുമാന്യരായ സാലിഹ് സഅദി ഉസ്താദ് അവർകൾ, അറിവിൻ നിലാവിൻ്റെ സാരഥി സഫ്വാൻ സഖാഫി അവർകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ മദഹർ സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ മദഹറിന്റെ ശില്പിയും ആത്മീയ വൈജ്ഞാനിക കേരളത്തിന്റെ ഉന്നത വ്യക്തിത്വമായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദവർകൾ, വ്യക്തിപരമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ വാത്സല്യം നൽകിയ പിതാവിന്റെ സ്ഥാനത്ത് ഉപദേശങ്ങളും ആശീർവാദങ്ങളും നൽകിയ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമായിട്ടാണ് നേരിട്ട് പറയാനും. അത്രത്തോളം ഞങ്ങളുടെ കുടുംബവുമായും വീട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ വിശേഷങ്ങളുമായും തങ്ങളവറുകൾ ചേർന്ന് നിൽക്കുകയും എല്ലാ മാസവും കൊല്ലം ഖാദിസിയയിൽ നൂറുകണക്കിന് ആളുകൾ സയ്യിദവറുകളുടെ ആഗമനം കാത്തിരിക്കുകയും അവർക്കൊക്കെ ആശ്വാസം പകർന്നു നൽകുകയും ചെയ്യും. തങ്ങളവറുകളുടെ ഉന്നത വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരേ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ നമുക്ക് ലഭിച്ച വലിയ ഒരു സയ്യിദും, ആധികാരികമായി മതവിഷയങ്ങളിൽ വിധി പറയാനും ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുക്കാനും സൗഭാഗ്യം ലഭിച്ച ഉന്നതനായ ഒരു പണ്ഡിതനും, പാതിരാവുകൾ ഉണർന്നിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ദിക്റുകളിൽ കഴിച്ചുകൂട്ടിയ വലിയ ഒരു ആബിദും, എല്ലാ മേഖലയിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന അത്യുന്നത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹാനവറുകളോടൊപ്പം പല യാത്രകളിലും ഒത്തുകൂടാനും അവിടുത്തെ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ഉടനീളം ഫിഖ്ഹിയായ ചർച്ചകളും ഉസൂലുൽ ഫിഖ്ഹിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പുതിയ കാല മുത്തഅല്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുമായിരുന്നു ഉസ്താദിന്റെ സംഭാഷണത്തിലെ മുഖ്യഭാഗം. ഹജ്ജ് വേളയിൽ ബഹുമാനപ്പെട്ട സയ്യിദവർകളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അവസരമുണ്ടായപ്പോൾ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്ന ബഹുമാനവും അവിടെ നിന്ന് നേടിയെടുക്കുന്ന സമ്മാനങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട സയ്യിദവർ പറയുകയും പങ്കുവെക്കുകയും ചെയ്യുമായി. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, സൂറത്തുൽ ദുഹ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി തരും. ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇപ്രാവശ്യത്തെ യാത്രയിൽ മദീനയിൽ വന്നപ്പോൾ സൂറത്തുൽ ദുഹ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് ചോദിച്ചു. ആ മൂന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോ തങ്ങളുപ്പാപ്പയോട് വാത്സല്യത്തിൽ അധിഷ്ഠിതമായ ഒരു അടുപ്പമുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു, ആ മൂന്ന് കാര്യങ്ങൾ എന്താണ്? അവ രണ്ടു കാര്യങ്ങൾ അവിടുന്ന് തുറന്നു പറഞ്ഞതും അത് സ്ഥാപനപരമായും വ്യക്തിപരമായും ഉള്ളതായി. ഒരു കാര്യം അത് പറയൂല മുസ്ലിയാരെ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആത്മീയ ബന്ധത്തിന്റെ
അല്ലെങ്കിൽ അവർക്ക് സ്വകാര്യമായി ലഭിക്കേണ്ട സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും. ബഹുമാനപ്പെട്ടവർ ഓരോ ആളുകൾക്കും രോഗശമനത്തിന് വേണ്ടി വെള്ളം മന്ത്രിച്ചു കൊടുക്കുമ്പോഴും ആത്മീയ ആശ്വാസം നൽകുമ്പോഴുമെല്ലാം ഏറ്റവും വലിയ ആയുധമായി കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് വലിയുപ്പയിൽ നിന്ന് കിട്ടുന്ന ഫൈളാ അതെന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു അവിടുത്തെ ഇടപെടലുകളെല്ലാം. നമ്മളെല്ലാവരും തങ്ങളവറുകൾ നേരത്തെ യാത്രയായി എന്ന് പറയുന്നവരായിരിക്കും. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ കാത്തിരുന്ന് ചോദിച്ചു വാങ്ങിയ യാത്രയായിരിക്കും അത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും നിരന്തരമായി അവിടുത്തോട് ആത്മീയമായി ചേർന്ന് നിൽക്കാനും ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, സമ്പൂർണമായ ഒരു വിസാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആത്മീയമായി ചേരാൻ കൊതിച്ച ഒരു സമയത്താണ് ഹജ്ജിന്റെ പുണ്യമേറിയ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ടവർ യാത്രയായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബ്റു ശരീഫിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കപ്പെടുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ. ഖബറിലേക്ക് ഒരാളെ കൊണ്ടുവച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ഇതാരാണെന്ന് ചോദിക്കും. ആ സമയത്ത് വിശ്വാസിയായ മനുഷ്യൻ അഭിമാനത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദരവോടെയുള്ള മറുപടി പറയും. അവർക്ക് ശാന്തമായി വിശ്രമിച്ചുകൊള്ളാൻ അല്ലാഹുവിൽ നിന്നുള്ള കൽപ്പന പ്രകാരം മലക്കുകൾ ആശംസകൾ നേരും. അതേ സമയത്ത് അൽ മുർതാബു അവിൽ മുനാഫിഖ്, സംശയം ഉള്ള ആളോ അല്ലെങ്കിൽ കപട വിശ്വാസിയോ ആയ ആളുകൾക്ക് കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല. ഖബറിലെ എല്ലാ ചോദ്യങ്ങൾക്കും ശേഷം ചോദ്യമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. വിജയം ലഭിക്കുന്നതും പരാജയപ്പെടുന്നതും തീരുമാനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിലൂടെയാണ് എന്ന് മഹത്തുക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ നിലക്ക് സഹീഹുൽ ബുഖാരിയിലൂടെ നമ്മൾ പഠിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ആ വിഷയത്തിൽ 100% യഖീനുള്ള ആളായിരുന്നു. ഈ മരണപ്പെട്ട് ലോകത്തോടെ യാത്രയായി ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ എന്തു പറയണം എന്ന് ഈ ലോകത്ത് വെച്ച് ഒരാൾ സംസാരിക്കണമെങ്കിൽ അദ്ദേഹം ഈ ഹദീസിൽ എത്രമാത്രം വിശ്വാസമർപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാമേ അഹ്ലു സുന്ന ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവർകൾ, ഞാൻ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കപ്പെടുമ്പോൾ എനിക്ക് എഴുന്നേറ്റു നിൽക്കാൻ മാത്രം വിസ്തൃതിയുള്ള ഖബർ വേണം എന്ന് മഹബ്ബത്തിന്റെ അങ്ങേയറ്റം കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കവിതകളിലും അവിടുത്തെ രചനകളിലും കാണാൻ കഴിയും. അത്തരം ആളുകളൊക്കെ അത് 100% യഖീനോടുകൂടി അതങ്ങനെ പറയാനുള്ളൊരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹദീസിൽ പറഞ്ഞത് അൽ മുർതാബ് എന്നാണല്ലോ. ആ മുർതാബിന്റെ ഓപ്പോസിറ്റിൽ യഖീനുള്ള ഒരാളായിരിക്കണം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബ്റു ശരീഫിൽ വെച്ച് കാണാൻ കഴിയും എന്ന ആ ഉറപ്പിൽ. ചില ആളുകൾ ഫോട്ടോ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ആത്മജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ കാണിക്കപ്പെടും. ആ സമയത്ത് ആ തിരുശോഭ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടുത്തോടുള്ള മഹബ്ബത്ത് അടയാളപ്പെടുത്താനും അവിടുത്തെ ആശീർവാദം ലഭിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. അതിൽ സമീപകാലത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയതിൽ ആ വിഷയം യഖീനോടെ ജീവിച്ചിരിക്കുന്നവരോട് പങ്കുവെച്ചു പോയ ഒരു ഉന്നത വ്യക്തിത്വമായിരുന്നു മഹാനവറുകൾ. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ ജീവിതകാലത്ത് പ്രിയപ്പെട്ട മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ തങ്ങളവറുകൾ ഖാദിമിനെ പോലെ, ഒരു നിഴൽ പോലെ എപ്പോഴും ഉപ്പയോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു മൗനിയായി പിതാവിനോടൊപ്പം ഉപ്പക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഞാനിവിടെ പറയുന്നത് തങ്ങളുപ്പാപ്പയ്ക്ക് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല. ഇടക്കാലത്ത് തങ്ങളവറുകളെ മദീനയിൽ ദീർഘനേരം ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തിൽ ഉപ്പ ഏൽപ്പിച്ചു കൊടുത്ത റിയാളുകൾ വീടുന്നതാണ്
കാണാനിടയായത്. മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയുന്നതിന് പുറത്തുള്ള മുവാജഹത്തു ശരീഫയുടെ ഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവരുടെ സഹോദരന്മാർ പലരും ഇരുന്നുകൊണ്ട് ഔറാദുകൾ ചൊല്ലുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങൾ അവരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ബുഖാരി തങ്ങൾ അവരും ഒക്കെ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് ഔറാദുകൾ ചൊല്ലുന്നത് കാണാനിടയായിട്ടുണ്ട്. അതേ സ്ഥലത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ തങ്ങൾ അവർ ഇരുന്നു കൊണ്ട് ചെല്ലുമ്പോ ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആലോചിച്ചു എന്തു പറ്റി ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പ്രത്യേകം ഏൽപ്പിച്ച് ഇത്ര ചെറുപ്പത്തിലെ നേരത്തെ വിട്ടതായിരിക്കും ഇവിടെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലാൻ. പക്ഷേ അത് ഉപ്പയുടെ ഒരു പാകപ്പെടുത്തലായിരുന്നു എന്ന് പിൽക്കാലത്താണ് മനസ്സിലായത്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർ എത്രയോ ദിവസങ്ങൾ മദീനയിൽ കഴിച്ചു കൂട്ടി ഉപ്പ ഏൽപ്പിച്ച റിയാദകളും ഔറാദുകളും വീടി അങ്ങനെ ഒരു പാകപ്പെടുത്തൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞിരിക്കുമ്പോഴായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവരുടെ വിയോഗം. ആ വിയോഗത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഉപ്പയിൽ നിന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കിട്ടിയ ആ പിന്തുടർച്ച ആ അനുഗ്രഹാശിസ്സുകൾ മുഴുവനും ജ്വലിപ്പിച്ച് അടയാളപ്പെടുത്തുന്നതായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ രംഗപ്രവേശം. കാദിസിയിൽ എല്ലാ മാസവും ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ സ്വലാത്തിന് വന്നുകൊണ്ടിരുന്നു. തങ്ങൾ അവരുടെ വഫാത്തിന് ശേഷം ഇനി ആര് എന്നിങ്ങനെ ചർച്ച ചെയ്യുമ്പോ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ ഉസ്താദ് അവർ നേതൃത്വം കൊടുക്കുന്ന ദക്ഷിണ കേരളത്തിലെ സുന്നി മർക്കസ് എന്ന് പറയുന്ന കാദിസിയിലെ ഉസ്താദുമാർക്കെല്ലാം രണ്ടാമതൊന്ന് പറയാനുണ്ടായിരുന്നില്ല, തങ്ങൾ അവരുടെ പ്രിയപ്പെട്ട മകനെ തന്നെ നമുക്ക് വിളിക്കാം എന്ന തീരുമാനത്തിലേക്ക് വരികയും തങ്ങൾ അവർ ആ സ്വലാത്തിന് വരുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നടന്ന ഒരു അനുസ്മരണത്തിൽ ഹൊസങ്കടിയിൽ വെച്ച് നടന്ന ഒരു അനുസ്മരണത്തിൽ പങ്കെടുക്കുമ്പോൾ തങ്ങൾ അവരുടെ ദുആ കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. എന്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവർക്ക് എല്ലാ ആശീർവാദവും നൽകിയിട്ടുണ്ട് എന്നടയാളപ്പെടുത്തുന്ന ഒരു ദുആ ആയിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ തങ്ങൾ അവർക്ക് നമ്മളെ വിട്ട് ഈ ലോകത്തു നിന്ന് യാത്രയായതിന്റെ വേദന നമുക്കുണ്ടെങ്കിലും നല്ല ഒരു പിൻഗാമിയെ അവിടുത്തെ ആശീർവാദങ്ങളോടെ ഏൽപ്പിച്ചു തന്നിട്ടാണ് യാത്രയായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉത്തരോത്തരം ഇസ്സത്തോടെ ഒരുപാട് കാലം ഈ ഉമ്മത്തിനെ തണലാക്കി നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സയ്യിദന്മാരും ആലിമീങ്ങളും ആബിദീങ്ങളും എന്ന ഉത്തമ ഗുണങ്ങളെല്ലാം സമ്മേളിച്ച അപൂർവം ആളുകളെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. താജുൽ ഉലമാ തങ്ങളുപ്പാപ്പ റഹ്മത്തുല്ലാഹി അലൈ മഹാനവരിൽ നിന്നങ്ങോട്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അവരുടെ കുടുംബം അങ്ങനെ ചില്ലറ കുടുംബങ്ങളാണ് ആ വിഷയത്തിൽ മുന്നിട്ട് വളരെ ഇദ്ദത്തോടുകൂടി സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം സുന്നി ജംഇയ്യത്തുൽ ഉലമയിൽ നമ്മുടെ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ഉന്നത നേതൃത്വവും അതേസമയം നമ്മുടെ ഉമറാക്കൾക്ക് വേണ്ട ചിട്ടകളും ആശീർവാദങ്ങളും നൽകുകയും മഹത്തായ ഒരു സ്ഥാപനം അവിടുന്ന് രൂപപ്പെടുത്തി അതിനെ പരിപാലിച്ച് വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് സാധ്യമാകുന്ന വഴികൾ തുറന്നു തരികയും ചെയ്ത സയ്യിദവർഗൽ അവിടുത്തെ വിജ്ഞാനത്തിന്റെ ലോകം ഇത്ര വിശാലമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു സന്ദർഭമായിരുന്നു ഒരിക്കൽ മഖ്ദൂമിയ ദഅ്‌വാ കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് ജംഉൽ ജവാമിഉ തുടങ്ങാൻ ആരെങ്കിലും ഉസ്താദുമാരെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സയ്യിദവർഗൽ നമ്മുടെ സ്ഥാപനത്തിൽ യാദൃശ്ചികമായി സന്ദർശനത്തിന് വേണ്ടി വന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളോടൊപ്പം മറ്റു പല ഉസ്താദുമാരും ഉണ്ട്. തങ്ങൾ അവർകൾ ജംഉൽ ജവാമിഉന്റെ ആമുഖം കുറിച്ചുകൊണ്ട് മണിക്കൂറോളം വരുന്ന ഉസൂലുൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട നല്ല ഒരു ആമുഖം ആധികാരികമായി വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ വൈജ്ഞാനിക ലോകത്തെ പരിചയപ്പെടാൻ ഒരുപാട് ആലിമീങ്ങൾക്ക് അവിടെ അവസരമുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെയെല്ലാമുള്ള ഒരുപാട് വിശേഷ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു ശ്രേഷ്ഠ ഗുരുവിനെയാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത്. മഹാനവരുടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ആത്മീയ സംതൃപ്തി ലഭിക്കും എന്നതിൽ ആശങ്കയില്ല. സഫ്വാൻ സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ആത്മീയ മജ്ലിസുകളുടെ പരമ്പരയിൽ അദ്ദേഹത്തിന് അടയാളപ്പെടുത്താവുന്ന ഒരു സൗഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം സാദാത്തുക്കളുടെ ആശീർവാദം ലഭിക്കാനും എല്ലാത്തിലും ഉപരി സയ്യിദുൽ വുജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്
ألو رسول الله علم مقامهم وألو رسول الله زين المحافل وألو رسول الله علم مقامهم وألو رسول الله زين الجحافل പ്രിയമുള്ളവരെ ഈ വരിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. പരിശുദ്ധമായ മക്കൾ മുക്കറമയിൽ ബാബു സലാമിൽ ഇരുന്നു കൊണ്ട് സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിയ മഹാനരായ സയ്യിദ് അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾ അവർകൾ പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനവർകൾ ലോകത്തോട് വിട പറയുന്നത്. അന്ന് പരിശുദ്ധമായ മക്ക ഹറമിലെ ആലിമീങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് ഒരാലോചന നടത്തി, ഇനി ആരാണ് സഹീഹുൽ ബുഖാരിയിലെ അടുത്ത ഹദീസ് ഇവിടെ ഓതിക്കൊടുക്കുക? അലവി മാലിക്കി തങ്ങളെന്ന മഹാൻ ഇവിടെ വഫാത്തായി പോയി. ആ അലവി മാലിക്കി തങ്ങളുടെ സദസ്സിൽ ബുഖാരിയുടെ ദർസിൽ ഇരുന്നിട്ടുള്ള മഹാനാണ്. താജുൽ ഉലമാ തങ്ങൾ ഉപ്പാപ്പയെന്ന് തങ്ങളവറുകൾ തന്നെ പറയുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ അലവി മാലിക്കി തങ്ങൾ മസ്ജിദുൽ ഹറാമിലെ ബാബു സലാമിലെ സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വഫാത്തായപ്പോൾ അടുത്ത അധ്യായം ആരാണ് ഓതിക്കൊടുക്കുക? ഇത്തഫഖു അലാ മുഹമ്മദ്, എല്ലാവരും ഐക്യ കണ്ടേനെ പറഞ്ഞു അടുത്ത ഹദീസ് ഓതിക്കൊടുത്ത് ഈ ദർസിന്റെ പരമ്പര നിലനിർത്തേണ്ടത് മുഹമ്മദ് ബിൻ അലവി തങ്ങളാണ്, അഥവാ നമ്മുടെ ജാമിഅ മർക്കസിന് ശിലാസ്ഥാപനം നടത്തിയ തങ്ങളവറുകളാണ്, പിന്നീട് മഹാനവറുകളാണ് ആ ദർസ് തുടർന്നു കൊണ്ടുവന്നത്. അതുപോലെ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവർക്ക് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ആ ആത്മീയ സദസ്സുകളിലേക്കെല്ലാം കടന്നു വരുമ്പോൾ ആ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഓർമ്മ വരുന്നത്. പിന്നീട് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ സമ്പന്നമായ ദർസ് നടത്തുമ്പോൾ ഹറമിന്റെ പരിസരം സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യം വന്നപ്പോഴാണ് വീട്ടിലേക്ക് ദർസ് മാറി. പിന്നീട് വീട്ടിൽ നടക്കുന്ന ദർസിന്റെ പരമ്പരയാരാണ്? മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ വഫാത്തായപ്പോൾ ഉപ്പ ഓതിക്കൊടുത്ത കിതാബുകൾ പിന്നീട് തുടർന്ന് ഓതിക്കൊടുക്കാൻ എല്ലാവരും ഐക്യ കണ്ടേനെ അംഗീകരിച്ചത് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി എന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹമ്മദ് മാലിക്കി തങ്ങളെയാണ്. ഇതുപോലെയുള്ള വലിയൊരു പരമ്പര ലോകത്തിന്റെ പല ഭാഗത്തും സാദാത്യങ്ങളിലൂടെ തുടർന്നു വരുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് സാദാത്തുക്കളുടെ കുടുംബമുണ്ട്. എല്ലാവരും അഹ്ലുൽ ബൈത്ത് എന്ന നിലക്ക് വലിയ സ്ഥാനമുള്ളവരാണ്. എന്നാൽ അതിൽ ചില്ലറ ആളുകളാണ് ഈ ഉമ്മത്തിന്റെ വർത്തമാനകാല നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത്. അതിൽ അഗ്രഗസ്ഥനായ ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമാ തങ്ങൾ അവർകൾ, അല്ലാഹു അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കട്ടെ, അവിടുത്തെ പൊരുത്തം നമ്മൾക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ ഈ ബുഖാരി സാദാത്തുക്കളും. ഇത് നമുക്ക് വലിയ ആശയമാണ് ആശ്രയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നിറച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, അതെവിടെയാണ്? ഇലൽ മദീന മിനൽ മദീന നറൽ അമീന. മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാദിലെ ബറേൽവി തങ്ങൾ ലോകത്തോടെ വിട പറയുന്ന നേരത്തെ ഫലസ്തീനിലുള്ള മഹാനായ ഒരു ഗുരുവര്യർ കാണുന്നത് എന്താണെന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒരുങ്ങി നിൽക്കുകയാണ്, ആരെയോ ഒരാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ്. മഹാനവറുകൾ ചോദിച്ചു, ആരെയാണ് കാത്തു നിൽക്കുന്നത് എന്ന്. അവര് പറഞ്ഞു, ഞങ്ങൾ കാത്തു നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്ന അഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നവരെയാണ്. പിറ്റേന്ന് തന്നെ ഫലസ്തീനെ പണ്ഡിതൻ അവിടെ നിന്ന് യാത്രയ്ക്കുള്ള കാര്യങ്ങൾ തരപ്പെടുത്തി ഇന്ത്യയിലേക്ക് വന്ന് ഡൽഹിയിൽ നിന്ന് ബറേലി ഷെരീഫിൽ വന്ന് അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളെ അന്വേഷിക്കുമ്പോഴാണ് മഹാനവറുകൾ സ്വപ്നം കണ്ടത് ഫലസ്തീനിൽ നിന്ന് സ്വപ്നം കണ്ട അതേ സമയത്താണ് ബഹുമാനപ്പെട്ട ഇമാമേ അഹ്ലുസ് സുന്ന ഇവിടെ വഫാത്തായി പോയത്. അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹൃദയം ചേർത്ത് വെച്ച് ഈ ലോകത്തുനിന്ന് യാത്രയാകുമ്പോൾ അതിന്റെ മധുരം അനുഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ. അല്ലാ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കനവിൽ കാണാനും
ഒരു പ്രാവശ്യമെങ്കിലും അതാ നിലവിലൊന്ന് സന്തോഷിക്കാനും അവസാനം മദീനയിലെത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാജഹത്തു ഷെരീഫയിൽ നിന്ന് സലാം പറയുന്ന നേരത്ത് മടക്കുന്നതൊന്ന് കേൾക്കാൻ തൗഫീഖ് നൽകണം. അല്ലാഹ് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കില്ലിരുന്നു കൊണ്ട് അനുഗ്രഹീതമായി പ്രോഗ്രാമിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, നമുക്ക് രക്ഷപ്പെടാനുള്ള അൽ ഹബലുൽ മതീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. അല്ലാഹുവിന്റെ ജലാലത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ മനോഹരമായ സമ്മാനമാക്കി നമുക്ക് അവതരിപ്പിച്ചു തന്ന നേതാവല്ലോ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബുൽ ആലമീൻ എന്ന് നമ്മൾ ഖുർആനിലെ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മുത്തനബി തങ്ങളെ കുറിച്ച് പാരായണം ചെയ്യുന്നത് റഹ്മത്ത് للعالمين مصطفى جان رحمت پہ لاکھوں سلام شمع بزم ہدایت پہ لاکھوں سلام شہریار ارم تاجدار حرم نوبہار شفاعت پہ لاکھوں سلام ഞാൻ എന്റെ സംഭാഷണം നിർത്തുകയാണ്. ഒരാഗ്രഹമേ ഉള്ളൂ, ഈ മദഹറിന്റെ അനുഗ്രഹീത അങ്കണത്തിൽ സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെന്ന അഹ്ലു ബൈത്തിലെ കാരണവരിരുന്ന് അറിവിന്റെയും ആത്മീയതയുടെയും ആധികാരിക ശബ്ദം ഉയർത്തി ഈ അനുഗ്രഹീത ഇടത്തിൽ വെച്ച് മദീനയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന ഒരാവലാതിയാണ്. യാ റസൂലല്ലാഹ് കറം കീജേ, ഹബീബായ തങ്ങളെ അവിടുത്തെ സന്തോഷം ഞങ്ങൾക്ക് വേണം. ഡാല ദേ ഖൽബ് മേ അസ്മതേ മുസ്തഫ സർക്കാര ദോ ആലം പേലാ കോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നോട്ടം ഇങ്ങോട്ടൊന്ന് ലഭിച്ചാൽ എല്ലാം നമുക്ക് കിട്ടിപ്പോയി. അതാണ് അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, ജിസ്തറഫ് ഉടഗൈ ദം മദം ആഗയ ഉസ് നിഗാഹേ ഇനായത് പേ ലാഖോ സലാം. തങ്ങളൊന്ന് നോക്കിയാൽ ആ ഇടം അനുഗ്രഹീതമായി മാറിപ്പോയി. തങ്ങളുടെ ഒരു നോക്കുകൊണ്ട് ഹിദായത്ത് ലഭിച്ചവർ, ഒരു വാക്കുകൊണ്ട് സ്വർഗം ലഭിച്ചവർ, ഒരു സാമീപ്യം കൊണ്ട് സ്വർഗസ്ഥരായവർ, ഒരു വാക്കുകൊണ്ട് അനുഗ്രഹം മുഴുവൻ ലഭിച്ചവർ. അല്ലാഹുമ്മ ലഖിൻഹുൽ ഹുജ്ജ എന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ, എല്ലാം ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവനും ഹൃദയത്തിലേക്ക് അടയാളപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹുവിന്റെ കലാമിന്റെ അകപ്പൊരുളുകളെ മുഴുവനും ഒരു പ്രാർത്ഥന കൊണ്ട് ഹൃദയത്തിൽ ഏറ്റാൻ ഭാഗ്യം ലഭിച്ച ഇബ്നു അബ്ബാസ് തങ്ങളെയും, അങ്ങനെ ചരിത്രത്തിൽ നിന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങളെയും എല്ലാം വായിച്ചു നോക്കുമ്പോ എന്തൊരു മാധുര്യമാണ് മുത്തുനബിയുടെ മദീനയിൽ നിന്ന് വരുന്നത്. ആ മദീനയുടെ മണ്ണിന് മുത്തം കൊടുത്ത് അവിടുത്തെ രാജാവിനെ ദർശിച്ച് അവിടുന്ന് സ്വീകരിക്കുന്ന വിധത്തിൽ ഈ ലോകത്തു നിന്ന് യാത്രയാകാൻ നിങ്ങൾക്ക് സൗഭാഗ്യം നൽകണം. അല്ലാഹ് ഈ സദസ്സിന്റെ സന്തോഷം തൊട്ടുചാരത്ത് വിശ്രമിക്കുന്ന സയ്യിദ് അവർകളുടെ സാന്നിധ്യത്തിലേക്ക് അവിടുന്ന് കേവലം ഇവിടെ വിശ്രമിക്കുകയല്ല, സമയപരിമിതി കൊണ്ട് ഞാൻ കടക്കണില്ല. ലോകത്ത് വലിയ സമ്മേളനത്തിലാണ് ആത്മാക്കളുടെ സമ്മേളനം നടക്കുന്നുണ്ട് അലായിലീനിൽ. അവിടുത്തെ അധ്യക്ഷ പദവി ആരുടേതാണ്? റഹ്മത്തുൽ ലിലാലമീൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യക്ഷതയിൽ അലാ ഇല്ലിയീനിൽ ഉന്നതരുടെ ആത്മാക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദവർകൾ സന്തോഷത്തോടെ അവിടെ ഇരുന്ന് നോക്കുന്ന ഒരു മജ്ലിസായി അല്ലാഹു ഇത് കബൂൾ ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്പസമയം നീണ്ടുപോയോ എനിക്കറിയില്ല, എല്ലാവരും ക്ഷമിക്കണം. എല്ലാ ശ്രോതാക്കളോടും ദുആ കൊണ്ട് വസീത് ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം കേരളത്തിൽ ആദ്യമായി തുടങ്ങി അൽഹംദുലില്ലാഹ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സെന്റർ
24 സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മുത്തുനബിതങ്ങളെ കുറിച്ച് മടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് 1000 വാള്യത്തിലേറെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെയും നേതൃത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി കുറിച്ച് ഒരു വർഷം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വർഷത്തെ കോഴ്സ് അവിടെ നടക്കുന്നുണ്ട്. വലിയൊരു വിജ്ഞാനകോശം, 1000+ ടൈറ്റിലുകളിൽ മുത്തുനബിതങ്ങളെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായ വിജ്ഞാനകോശം ഉടനെ ഇൻഷാല്ലാ അവിടെ നിന്ന് പ്രസിദ്ധീകരണമാകുന്നുണ്ട്. 1000+ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 313 മുത്തുനബി സല്ലല്ലാഹു സ്വപ്നം കണ്ട 313 മഹത്തുക്കളുടെ ചരിത്രമുള്ള അറബി ഗ്രന്ഥം ഇൻഷാല്ലാ തൊട്ടുടനെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ മഹത്തായ സംരംഭത്തിന് വേണ്ടി ദുആ ചെയ്യണം, കഴിയുന്നവരൊക്കെ സന്ദർശിക്കണം എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.